ഇതിപ്പോ നമ്മളെ ഒരു വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊറോണ ഉണ്ട്, അപ്പോ ഓല കൊറോണ ഒക്കെ മാറി, പക്ഷെ തൊണ്ടേ നമ്മോട് സെറ്റ് ആയിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്, നമുക്കും കുടിക്കാം. നല്ല സാധനമാണ്. ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ കുള്ളു വ്ലോഗ്സ്. ഇന്ന് നമ്മൾ അടിപൊളി ചുക്ക് കാപ്പി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെന്നും അടിപൊളി തന്നെയാണ് ഉണ്ടാക്കല്. ഇത് ചുക്ക് കാപ്പി എന്ന് പറഞ്ഞപ്പോൾ കൊറോണ കാലല്ലേ, കൊറോണ അല്ലെങ്കിലും അല്ലാത്തവർക്കൊക്കെ പറ്റുട്ടോ. തൊണ്ട വേദന, ചങ്ക് വേദന, പിന്നെ ജലദോഷം, ഭയങ്കര ചുമ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ അമ്മച്ചീൻ്റെ ഒരു സ്പെഷ്യൽ ചുക്ക് കാപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു വെള്ളം, ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ അടുപ്പത്ത് വെക്കുക. അപ്പോൾ അതിലേക്ക് പനിക്കൂർക്കൽ, കുറച്ച് പനിക്കൂർക്കൽ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല തുളസിയൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായത് തന്നെയാണ് കേട്ടോ. തുളസി, പനിക്കൂർക്കൽ, പനിക്കൂർക്കലിട്ട് തുളസി ഇട്ട് അടുത്തായിട്ട് നമ്മൾ കറിവേപ്പില. ഓക്കെ, കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വെല്ലം, വെല്ലമാണ് ഇടുന്നത്. ഓക്കെ, വെള്ളത്തിൻ്റെ നല്ല വെല്ലം ഒരു രണ്ട് പീസ്, വെല്ലാ മൂന്ന് പീസ് വെല്ലം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത എന്താ, ചെറുനാരങ്ങ, ഉണക്കിയ ചെറുനാരങ്ങയാണ് ഇടുന്നത്. എന്നിട്ട് അതിന് തിളപ്പിക്കാനുള്ള പരിപാടിയാണ്. അടുത്ത എന്താ, ആ ചുക്ക് നല്ലോണം ഇടിച്ചത് കേട്ടോ, ഇടിച്ച് നല്ല ചതച്ച ചുക്ക്, അതാണ് അതിൻ്റെ പേര് ചുക്ക് കാപ്പി. ഓക്കെ, ആമ്പർ പറയാണ് ചുക്ക് കാപ്പി എന്ന് പറയാൻ. അടുത്ത സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മളെ കൊറോണൻ്റെ സമയത്തോ അല്ലാത്ത ചുമയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല സാധനമുണ്ട്. ഉമ്മച്ചിടക്ക് നമുക്ക് ഉണ്ടായി തരലുണ്ട്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതെന്താ ചെറിയുള്ളി, ചെറിയുള്ളി ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ ചെറിയുള്ളി, ചതച്ച അരിഞ്ഞ ചെറിയുള്ളി ഉണ്ടോ. ഇതെന്താ, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇഞ്ചി ചതച്ചത്. ഓക്കെ, ഇഞ്ചി ചതച്ചത്. ഇതെന്താ, എന്താ സാധനം, ഇത് കരിഞ്ചീരകാണ് കേട്ടോ. കരിഞ്ഞു ഇരിക്കുന്ന ജീരകാണ്. അതിൻ്റെ കളറും ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന് തോന്നുന്നു. കരിഞ്ചീരകം അതിലേക്ക് ഇട്ട് എല്ലാ ഈ രണ്ട് ടീസ്പൂണാണ് കേട്ടോ കണക്ക്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട്. ഇതെന്താ സാധനം, ഇതെന്ത് കരിഞ്ചീരകം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കുടിച്ചിട്ടുണ്ട് എന്ന് അമ്മച്ചി വന്ന് പറയുന്നത്. ഇതെന്താ സാധനം, ഇത് കാപ്പിപ്പൊടി. ഓക്കെ, നമുക്ക് കുടിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാപ്പിപ്പൊടി. അപ്പോൾ സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മളതിലിട്ട്. ഓക്കെ, എന്നിട്ട് അത് നല്ല മിക്സായി കൊടുക്കുക. ഇത് നല്ലോണം ഇതിന് തിളക്കുക വേണ്ടേ. എത്ര ടൈം തിളക്കണം, എത്ര ടൈം എടുക്കും, ഒരു ഒരു മണിക്കൂർ വേണോ, അരമണിക്കൂർ, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഇതിൽ ശരിക്ക് തിളച്ചത് വറ്റണം എന്നാണ് പറയുക. വറ്റിയിട്ട് നമ്മളിത് പിന്നെ തരിച്ചിട്ടാ കുടിക്കുക, അരിച്ചിട്ട് അരിച്ചിട്ട് അധികം പറ്റൂല. അപ്പോൾ ഇതിൽ നിന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ചുക്ക് കാപ്പി ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്ടോ. നമ്മൾ തിളച്ച് മറിയുന്നുണ്ട് ശരിക്കും. തുളസീൻ്റെ ആ വേരും തുമ്പും തണ്ടും ഒക്കെ തേലയൊക്കെ വിട്ടിട്ടുണ്ട്. കുറച്ച് നമ്മൾ എന്താക്കണം, മഞ്ഞപ്പൊടി, അതിലൊരു വല്ല കേടുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ടുണ്ട്. ശരിക്കും തിളച്ച് മറിയണം കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ, ശരിക്കും ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് കുടിക്കാൻ. ഇതിപ്പോൾ നമ്മളെ ഒരു വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊറോണ ഉണ്ട്, അപ്പോൾ ഓല കൊറോണയൊക്കെ മാറി, പക്ഷേ തൊണ്ടേ നമ്മോട് സെറ്റ് ആയിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, നമുക്കും കുടിക്കാം. നല്ല സാധനമാണ്, നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് എല്ലാം ഉള്ളത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നോമ്പായതുകൊണ്ട് ഇപ്പോൾ കുടിച്ച് കാണിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നല്ല തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കണം, ശരിക്കും അരിച്ചെടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഗായ്സ്. ചെറുതായിട്ടൊന്ന് തണുപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് നേരെ എടുക്കുക, അരിക്കുക. നല്ല അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം, എന്നിട്ട് അങ്ങോട്ട് കുടിക്കുക. ഏതൊക്കെ സമയത്താണ് കുടിക്കേണ്ടത്? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമ്മളെ തൊണ്ടയിൽ അങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും അലർജിയും പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഉള്ളതൊക്കെ മാറി കിട്ടും. ഇത് നമ്മളിപ്പോൾ മെഡിസിനൊക്കെ വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നമ്മളെ അമ്മച്ചിൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടുകളാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗായ്സ്.